കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കടവുകളിൽ മണൽക്കടത്ത് വ്യാപകമെന്ന പരാതിയിൽ പഞ്ചായത്ത് അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി പരിശോധനയിൽ അനധികൃത മണൽക്കടത്ത് ശ്രദ്ധയിൽപ്പെട്ടതായി അധികൃതർ പറഞ്ഞു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കടവുകളിൽ അനധികൃത മണൽ കടത്ത് നിർബാധം തുടരുന്നു രാത്രിയുടെ മറവിലാണ് ലോഡ് കണക്കിന് മണൽ കടത്തിക്കൊണ്ടുപോകുന്നത് ഇടവഴിക്കടവ് തറമ്മൽ കടവിൽ പുതിയ പാതാർ നിർമ്മിച്ച് മണൽ കടത്തുകയാണ് രാത്രി പത്ത് മണിക്ക് ആരംഭിക്കുന്ന മണൽ കടത്ത് പുലർച്ചെ വരെ തുടരുമെന്ന് നാട്ടുകാർ പറയുന്നു നിരവധി തവണ പോലീസിലടക്കം പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും നടപടിയുമുണ്ടാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പഞ്ചായത്തിലെ തന്നെ ചെറുവാടി കടവ് ഉൾപ്പെടെയുള്ള കടുവകളിലും രാത്രിയുടെ മറവിൽ വൻതോതിൽ മണൽ കടത്തുന്നുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പോലീസ് പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിസ്ഥിതി അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലത്ത് സന്ദർശനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ പഞ്ചായത്ത് അംഗം കരീം പഴക്കൽ മുക്കമ്മസൈ ഷിബിൽ ജോസഫ് ജൈവവൈവിധ്യ പരിസ്ഥിതി സമിതി അംഗം സി ഫസൽ ബാബു എന്നിവരാണ് സ്ഥലത്ത് സന്ദർശനം നടത്തിയത് തറമ്മൽക്കടവിൽ പുതിയ പാതാർ നിർമ്മിച്ച് മണൽ കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു അറിയിച്ചു മണൽ കടത്ത് തടയുന്നതിനായി കടവിലേക്കുള്ള റോഡ് തടസ്സപ്പെടുത്തുമെന്നും പോലീസിന്റെ സഹായത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു കൊടിയത്തൂര് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മണൽ രാത്രി കാലങ്ങളിൽ വരെ അന അനധികൃതമായി വളരെയധികം കട കടത്തുന്നതായിട്ട് അറിവ് ലഭിച്ചിട്ടുണ്ട് പരിസരവാസികളും മറ്റു പലരും പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ വിസിറ്റ് ചെയ്യുകയും ഇവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല രാത്രികളിലും പല ഭാഗങ്ങളിലും വന്ന ആൾക്കാർ മണൽ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് അറിയാനും സാധിച്ചിട്ടുണ്ട് ഇതെടുക്കുന്നത് കർശനമായിട്ട് ഞങ്ങൾ തടയുന്നതായിരിക്കും ബോളർ അടിച്ച് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള സഹകരണത്തോടുകൂടി ഈ മണൽ രാത്രി കാലങ്ങളിൽ എടുക്കുന്നത് കർശനമായി തടയുക തന്നെ ചെയ്യും ഗ്രാമപഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിനാൽ മണൽ കടത്തിന് പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ മുഖം